സൂര്യ നായകനക്ക് ശിവ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് കങ്കുവ. ഇപ്പോ കങ്കുവ സിനിമയുടെ ഭാഗത്തു നിന്ന് രണ്ട് അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ്, കങ്കുവ സിനിമയിൽ സൂര്യക്ക് നായിക എത്തുന്നത് ദിശപ്പത്താനിയാണ്. പക്ഷെ ഇപ്പൊ റിപ്പോർട്ടുകൾ വരുന്നത് സൂര്യക്ക് നായികയും ഓപ്പോസിറ്റായും ദിശപ്പത്താനി എത്തുന്നതാണ്. പീരിയോഡിക് ഭാഗങ്ങളിൽ സൂര്യക്ക് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ദിശപ്പത്താനി എത്തുന്നത്. സൂര്യ ദിശപ്പത്താനിയും തമ്മിലുള്ള ഒരു ഫൈറ്റ് സീക്വൻസിന്റെ ഷൂട്ടാണ് ഇപ്പൊ നടക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അടുത്ത അപ്ഡേറ്റ്, കങ്കുവ സിനിമയുടെ ഭാഗത്ത് നിന്ന് ഫാൻസിന് ഒരു ട്രിപ്പിൾ ട്രീറ്റ് വരാൻ പോവുകയാണ്. ഓരോ അപ്ഡേറ്റിന് പിന്നാലെ വീണ്ടും വീണ്ടും അപ്ഡേറ്റുകൾ പുറത്തുവിടാൻ പോവുകയാണ്. ഉടനെ തന്നെ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പുറത്തുവിടുന്നതായിരിക്കും. അതിനുശേഷം അധികം വൈകാതെ തന്നെ പഠന ടീസർ പുറത്തുവിടുന്നതായിരിക്കും. അതും കൂടാതെ ടീസർ പുറത്തുവിട്ട ശേഷം ഉടനെ തന്നെ പഠന ടൈറ്റിൽ ട്രാക്കും ഫസ്റ്റ് സിംഗിളായി പുറത്തുവിടുന്നതാണ് അറിയാൻ സാധിക്കുന്നത്. പടത്തിന്റെ മോശം പോസ്റ്ററിലും ടൈറ്റിൽ റിവീൽ ടീസറിലും വന്ന ആ ഒരു ബിജെമിന്റെ ഫുൾ വെർഷൻ ആയിരിക്കും. ദളപതി 68 വീണ്ടും ട്വിസ്റ്റ്. ദളപതി 68 പ്രൊഡ്യൂസ് ചെയ്യുന്നത് സൺ പിക്ചേഴ്സും സംവിധാനം ചെയ്യുന്നത് ആദ്യ ആയിരിക്കും എന്നാണ് ഇതുവരെ വിചാരിച്ചിരുന്നത്. അത് ഏകദേശം കൺഫേം ആയതായിരുന്നു. പക്ഷെ ഇപ്പോ എല്ലാം തകിടം മറിച്ചുകൊണ്ട് ഒരു വമ്പൻ ട്വിസ്റ്റ് വന്നിരിക്കുകയാണ്. ദളപതി 68 പ്രൊഡ്യൂസ് ചെയ്യുന്നത് സൂപ്പർ ഗുഡ് ഫിലിംസ് ആയിരിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷെ ഡയറക്ടർ ആരായിരിക്കും എന്ന് ഇതുവരെ കൺഫേം ആയിട്ടില്ല. സാധ്യതാ പട്ടികയിൽ ഉള്ളത് മൂന്ന് സംവിധായകരാണ്: ആഡ്ലി, കാർത്തിക് സുബ്രാജ്, പുഷ്കർ ഗായത്രി. പക്ഷേ ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന അപ്ഡേറ്റ് അനുസരിച്ച് ദളപതി 68 സംവിധാനം ചെയ്യാൻ പോകുന്നത് കാർത്തിക് സുബ്രാജ് ആയിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. പടത്തിന്റെ മ്യൂസിക് കൈകാര്യം ചെയ്യാൻ സാധ്യത സന്തോഷ് നാരായണനോ അനിരുദ്ധോ ആയിരിക്കും. കാർത്തിക് സുബ്രാജുമായിട്ട് ഒരു പടം വരുമെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നെങ്കിലും ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഒട്ടും പ്രതീക്ഷയില്ല. ഇതും ഒഫീഷ്യലി ഇതുവരെ കൺഫേം ആയിട്ടില്ല. എന്തായാലും ആഡ്ലി അല്ലെങ്കിൽ കാർത്തിക് സുബ്രാജ് നല്ലൊരു ഓപ്ഷനാണ്. വീണ്ടും ഒരു ട്രാക്ക് മാറ്റം പ്രതീക്ഷിക്കാം. പുഷ്കർ ഗായത്രിയായാലും വലിയ കുഴപ്പമൊന്നുമില്ല, എടുക്കുന്ന എന്തായാലും ക്വാളിറ്റി ആയിട്ട് വരും. എന്തായാലും ഈ മൂന്ന് ഡയറക്ടേഴ്സിൽ ആറവസാനം ഒഫീഷ്യലി കൺഫേം ആയാലും വേറെ ലെവലായിരിക്കും. ലിയോ, ലിയോയിൽ നിന്ന് ഇപ്പോ വലിയൊരു ട്വിസ്റ്റ് വന്നിട്ടുണ്ട്. അത് പിന്നെ പറയാം. ഇപ്പോ പടത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. സിനിമയുടെ സ്ക്രീൻ പ്ലേയുടെ ഭാഗത്ത് നിന്നാണ് ഇപ്പോ ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടുള്ളത്. ലിയോ സിനിമയുടെ സ്ക്രീൻ പ്ലേ ലോകേഷിന്റെ മറ്റ് സിനിമകളെക്കാളും ഗംഭീരമായിരിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രധാനമായും വിക്രം സിനിമയെക്കാൾ രണ്ട് മടങ്ങ് പവർഫുള്ളും ഗംഭീരമായിട്ടുള്ള സ്ക്രീൻ പ്ലേ ആയിരിക്കും ലിയോയുടെ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അടുത്തത് അപ്ഡേറ്റ് അല്ല, ഒരു ലിയോ ട്വിസ്റ്റ് ആണ്. ലിയോ LCU അല്ലേ? കുറെ പേര് രാവിലെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എത്ര പേരെന്നും പറഞ്ഞ റിപ്ലൈ കൊടുക്കുന്നേ. എന്തായാലും കാണുന്നവരെല്ലാം കേട്ടോ, ലിയോ LCU അല്ലേ എന്ന ഇങ്ങനെ ഒരു ചോദ്യം വരാൻ കാരണം ആക്ടർ നരേന്റെ ഒരു ഇന്റർവ്യൂ ആണ്. 2018 സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി നടന്ന ഇന്റർവ്യൂവിൽ അവതാരകൻ നരേനോട് ചോദിച്ചു ലിയോയിൽ ഉണ്ടോ എന്ന്. അതിന് പുള്ളി കൊടുത്ത മറുപടിയാണ് ഇത്. ഞാൻ ചോദിച്ചു, ഞാൻ ലിയോ എന്താ ലിയോ എന്ന് പറഞ്ഞില്ല സർ, സാർ വേറെ യൂണിവേഴ്സിലാണ് ഇപ്പോൾ. ഓക്കെ ഫൈൻ, ലിയോയിലൊരു അവസരം വന്നാൽ എന്തായാലും അറിയില്ല, എന്താണെന്ന് തോന്നുന്നു എനിക്കറിയില്ല, വേറെ ഒരു സെഗ്മെന്റ് ആണ് എനിക്കറിയാം അത് സംഭവം. താൻ ലിയോയിൽ ഉണ്ടോ എന്ന് ആക്ടർ നരേൻ ലോകേഷിനോട് ചോദിച്ചു. അപ്പോ ലോകേഷ് പറഞ്ഞു പടം ഇപ്പോ മറ്റൊരു യൂണിവേഴ്സിലാണ്, അതുകൊണ്ട് ഇല്ലെന്നാണ്. ലിയോ ഇപ്പോ മറ്റൊരു യൂണിവേഴ്സ് എന്ന് പറഞ്ഞത് കൊണ്ട് ലിയോ മറ്റൊരു യൂണിവേഴ്സ് ആണോ എന്നൊരു സംശയം ഉയർന്നു. എല്ലാം പറഞ്ഞ് ക്ലിയർ ആക്കി തരാം. പുള്ളി പറഞ്ഞത് ലിയോ ഇപ്പൊ മറ്റൊരു യൂണിവേഴ്സിലാണ് എന്നാണ്. ചിലപ്പോ വിക്രത്തിലേക്ക് എത്തിയിട്ടില്ല എന്നായിരിക്കാം. അതിനർത്ഥം ലിയോ LCU കണക്ട് ചെയ്യുന്നത് നരേന്റെ ബിജോയ് എന്ന ക്യാരക്ടർ ആയിരിക്കില്ല, മറ്റേതെങ്കിലും ക്യാരക്ടർ ആയിരിക്കാം. ലോകേഷ് ഇപ്പോ എങ്ങനെയാണ് കഥ കൊണ്ടുവരുന്നത് നമുക്ക് അറിയത്തില്ലല്ലോ. പക്ഷെ LCU ആണെന്ന് മാത്രം ഉറപ്പുവരാം. ഇപ്പോ അതിനൊരു ക്ലാരിറ്റി തന്നുകൊണ്ട് ലിയോയിൽ ഒരാൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. വിക്രം സിനിമയിൽ സന്ദനത്തിന്റെ ഗ്യാങ്ങിലുള്ള ജാഫർ സാദിഖ് ഇപ്പോ ലിയോയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. വിക്രം സിനിമയിൽ അതേ ക്യാരക്ടറെ തന്നെയാകും ജാഫർ സാദിഖ് ലിയോയിൽ എത്തുക. ഇത് ഒഫീഷ്യൽ ആണ്. അപ്പോ അതിലൊരു ക്ലാരിറ്റി കിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു.